എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പച്ചക്കായ വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറിയാണ്, ചോറിനൊക്കെ പറ്റിയൊരു അടിപൊളി ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് പച്ചക്കായ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഷ്ണാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കേണ്ട സമയമാകുമ്പോഴേക്കും അതിന്റെ കളറൊക്കെ മാറി കറുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഒന്ന് സ്ക്വയർ ആയിട്ട് ഒരു ക്യൂബ് ടൈപ്പിലാണ് കട്ട് ചെയ്ത് എടുക്കണത്. എന്നുവെച്ചാൽ വല്ലാതെ ചെറുതായ അത് നന്നായി ഉടഞ്ഞു പോകും. അപ്പൊ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട്. വേണച്ചാ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പൊ എല്ലാം നുറുക്കിയിട്ട് ഇതാ നമ്മളിവിടെ മാറ്റി വെച്ചു. അതിനുശേഷം തിരിക്കുക, ആദ്യം നമ്മൾ ഒരു രണ്ട് പിടി തേങ്ങി, പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു ടീസ്പൂണ് കുമിച്ചിട്ട് എടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി ചില്ലി പൗഡർ അല്ല. പിന്നെ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ്. ഇത്ര ഇട്ടിട്ട് നമ്മൾ അരപ്പ് ശരിയാക്കി വെക്കണം. ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കമ്മി മതി. അത് അരച്ചു വെച്ചു. അതിനുശേഷം ഇതിൽ ഞാനും വലിയ ഉള്ളി അല്ല കേട്ടോ, ചെറിയ ഉള്ളിയാണ് ചേർക്കണത്. അതൊരു 10-15 എണ്ണം ഒന്ന് ഇടിക്കല്ലിലൊന്ന് ഇടിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം മഞ്ചട്ടിയിൽ, നാടൻ കറിയായ കാരണം ഞാൻ മഞ്ചട്ടിയാണ് അധികം യൂസ് ചെയ്യാറ്. കടായി വെച്ചാൽ കടായി ഇടാം, അല്ല കടായി വെച്ചാൽ കടായി തന്നെ യൂസ് ചെയ്യാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി, വെളുത്തുള്ളിയാണ് കുറച്ചധികം, ഒരു 5-8 അല്ലിയോളം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കല്ലിൽ തന്നെ. പിന്നെ ഇഞ്ചി, ഇഞ്ചിയും കുറച്ച് ഒരു ചെറിയൊരു പീസ് ഒരു 1/2 ടീസ്പൂണോളം ഉണ്ടാവും. അതും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ചെറുതായി വളർന്നു വന്നാൽ അതിലേക്ക് നമ്മൾ ഓൾറെഡി ഇടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ ചെറിയ ഉള്ളി. ഇതിലേക്ക് സവാള എന്ന് വെച്ചാൽ സവാളയും ചേർക്കാം കേട്ടോ, പക്ഷെ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കായ നേന്ത്രക്കായാണ്, അത് മനസ്സിലായി കാണും, അതാണ് ഞാൻ എടുത്തു പറയാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഇഞ്ചിരിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് പച്ചമണം പോകുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒന്നും ഇടണ്ട, ഒരു 2 പച്ചമുളക് ഞാൻ കീറിയിടുന്നുണ്ട്. അത് വേണ്ടവർക്ക് വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. മുളക് പൊടി നമ്മൾ അരപ്പിൽ ഓൾറെഡി ഇട്ടിരുന്നു, അതുകൊണ്ട് ഇനി മുളക് പൊടി ഇടുന്നില്ല. 2 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് വാടി ഇതായി വന്നതിന് ശേഷം തിരിക്ക് നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ കായ, അത് നമ്മൾ ഇട്ടു. അതും കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റി അതിലേക്ക് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക. കായണല്ലോ വേഗം വെന്ത് കിട്ടും, അപ്പം അതിനുള്ള അത് വെന്തിട്ട് അതിൽ പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. കൂടി പോണ്ട, അവസാനം വേണച്ചാൽ രണ്ടാമത് ഇടാമല്ലോ നമുക്ക്. അതൊന്ന് മുങ്ങിക്കിടക്കണ അത്ര വെള്ളം കേട്ടോ, വെള്ളം വല്ലാതെ ജാസ്തി ഒഴിച്ചു പോരുത്. അപ്പോൾ വല്ലാതെ ഒന്ന് കുറുകി നിൽക്കണ ഒരു പരുവം, ആ പരുവത്തിൽ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം തിരിക്ക് ഞാൻ പുളിവെള്ളം ആദ്യം തന്നെ കുതിർത്താൻ വെച്ചിട്ടുണ്ട്, അതും അരപ്പും. അപ്പം അരച്ചു വെച്ച മിശ്രിതം കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് അതും, പിന്നെ ഒരു ചെറിയൊരു ഉണ്ട കേട്ടോ ഇടുന്നുള്ളൂ പുളിഞ്ഞ, പുളി അധികം ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. ഇതിലേക്ക് തക്കാളി നമ്മൾ ഉപയോഗിക്കണേ ഇല്ല, അപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പവും കൂടി വേണ്ട, അത്രയും പുളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. പുളി കുറച്ചും കൂടി വേണ്ടവർക്ക് അതിനെക്കാട്ടിലും ചേർക്കാം. അപ്പോൾ അത് അതിന് ശേഷം ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് അത് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. നന്നായി തിളവന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു വറുത്തിടണം. അത് കുറച്ച് കടുക്, ഉലുവ, വറ്റൽ മുളക്, കറിവേപ്പില, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചതും ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കളറിന് വേണ്ടി എപ്പോഴും ചെയ്യണ പോലെ എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്കറിയാം, അതിൽ ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂണെങ്കിലും മുളക് പൊടി ചേർക്കും. അത് കറിക്ക് ഒരു ചന്തവും കിട്ടും, പിന്നെ ആ വറുത്തിട്ട മണം വരുമ്പോൾ തന്നെ നമുക്ക് ചോറുണ്ണ നല്ലൊരു വിശപ്പും വരും. എല്ലാവരും എളുപ്പമുള്ള കറിയാണ് കേട്ടോ, ചിലവർ ഉണ്ടാക്കുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിശദമായിട്ട് പറയണത് റെസിപ്പി. അപ്പൊ ഈ സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. വീഡിയോ ഫുള്ളായി കാണുക. അപ്പൊ ഈ പുതിയ വീഡിയോ ആയിട്ട് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ.
താങ്ക് യു.